കാരണം ചില ആൾക്കാർക്ക് രാത്രി ഇരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഡേ ടൈം ആയിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഹോസ്റ്റലിൽ എങ്ങനെയാണോ നമുക്ക് ഫുഡൊക്കെ കിട്ടുന്നത് അതിനനുസരിച്ച് കൃത്യമായി ഒരു പ്ലാനർ ഉണ്ടാക്കി വയ്ക്കുക. നിങ്ങൾ ഒരിക്കലും ഒരു ലോങ് ടേം പ്ലാനർ ഇപ്പോൾ ഉണ്ടാക്കണ്ട, ഒരു ഷോർട്ട് ടേം പ്ലാനർ. ഒരു വീക്കിൽ ഇപ്പോൾ പോകുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ മാക്സിമം ഒരു 5 hours അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറാണ് മാക്സിമം ക്ലാസ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള അവേഴ്സിനെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് മാറ്റുക. എത്ര സമയം ഞാൻ ഭക്ഷണം കഴിക്കാനെടുക്കും, അല്ലെങ്കിൽ എത്ര സമയം ഞാൻ തുണി അലക്കാനെടുക്കും, മറ്റ് ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞിട്ട് എത്ര സമയമാണ് ഞാൻ കൃത്യമായിട്ട് പഠിക്കാനിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് റോ ആയിട്ട് മതി, എന്നാലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ടോട്ടൽ അവേഴ്സിനെ ഓരോ ദിവസം പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് തലേ ദിവസം കൃത്യമായിട്ട് അറിയാം. ഇനി ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ മുന്നിലുള്ള ഒരാഴ്ചത്തെ ടൈം ടേബിൾ കൃത്യമായിട്ട് അറിഞ്ഞുകൂടെങ്കിൽ കൂടി എല്ലാ ദിവസവും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ടാകും എന്ന് നിങ്ങൾക്കറിയാം. ഇനി എല്ലാ ദിവസവും നിങ്ങൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും കൃത്യമായ സമയം കൊടുത്തു വേണം പഠിക്കാൻ. അപ്പോൾ ടോട്ടൽ അവേഴ്സ് നിങ്ങൾ എത്രയാണോ പഠിക്കാൻ വെച്ചിരിക്കുന്നത്, ആ പഠിക്കാൻ വെച്ചിരിക്കുന്ന അവേഴ്സിൽ ഫിസിക്സിന് എത്ര, കെമിസ്ട്രി എത്ര, ബയോളജി എത്ര എന്ന് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് തിയറി പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം, ഏത് ബുക്കാണ് ചെയ്യേണ്ടത്, അങ്ങനെ ക്വസ്റ്റ്യനുകളെ കുറിച്ച് തൽക്കാലം വറി ചെയ്യേണ്ട. നിങ്ങൾ തിയറി നന്നായിട്ട് പഠിച്ച് നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ. സോ ഇപ്പം നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് തിയറി പഠിക്കാൻ തന്നെ ആയിരിക്കണം. ഒരു ഡിസംബർ ജാനുവരി ഒക്കെ ആകുമ്പോൾ നമ്മൾ തന്നെ മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങും. ആ സമയത്ത് ക്വസ്റ്റ്യനിലേക്ക് കൂടുതൽ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യുകയേ പാടില്ല എന്നല്ല, മറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇപ്പോൾ തിയറി കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കാനാണ്. ഇനി വേറെയും ഒരു കാര്യം, നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ടി വി കാണുമ്പോഴും എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് എപ്പോഴും ഒന്ന് കഴിച്ച് സന്തോഷമായിട്ടൊക്കെ ഇരുന്നാണ് ഇത് കാണുന്നത്. പഠിക്കാനിരിക്കുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ അടുത്ത സ്നാക്സ് കീപ്പ് ചെയ്യരുത്. കീപ്പ് ചെയ്യരുതെന്ന് മാത്രമല്ല, ഇൻ ബിറ്റ്വീൻ നിങ്ങളത് കഴിക്കുകയും ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് 7 മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഹോസ്റ്റലിൽ ഫുഡ് കിട്ടുന്നത്. നിങ്ങളൊരു 1 മണി 2 മണി വരെ ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് വിശക്കം, ഒരു സംശയവുമില്ല. അപ്പോൾ ഇടയ്ക്ക് കഴിക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും കരുതി വയ്ക്കുക. പക്ഷേ അത് ത്രൂ ഔട്ട് ദ സ്റ്റഡി ഇൻ ബിറ്റ്വീൻ കഴിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിനും നിങ്ങൾ കൃത്യമായിട്ടൊരു സമയം വയ്ക്കുക. ഇപ്പോൾ 7 മണിക്ക് ഭക്ഷണം കഴിച്ച് 8 മണി തൊട്ട് പഠിച്ച് ഒരു 11 മണി അല്ലെങ്കിൽ 12 മണി വരെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങളൊരു ബ്രേക്ക് എടുത്തോ, ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് ബ്രേക്ക് എടുത്ത് എന്തെങ്കിലും കഴിച്ചിട്ട് വീണ്ടും തുടങ്ങിക്കോ. അല്ലാതെ ഒരിക്കലും പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് കഴിച്ച് ഏറ്റവും കംഫർട്ടബിളായി ബെഡിൽ പോയി ചാരിക്കിടന്ന് പഠിക്കാനും നിൽക്കരുത്. മറിച്ച് സ്റ്റഡി ടേബിൾ ഉണ്ട്, സ്റ്റഡി റൂം ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് പഠിക്കുക. ഇനി നിങ്ങൾക്കൊരു ബാക്ക് നന്നായിട്ടൊന്ന് ഇരിക്കണം, ഒന്ന് ചാരി ഇരിക്കണമെങ്കിൽ ബെഡിലിരുന്ന് പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരിക്കലും കിടന്നോ ഒരു കംഫർട്ടബിളായിട്ടുള്ള പൊസിഷനിലേക്ക് പോയോ പഠിക്കരുത്. ഇനി വേറെയും ഒരു കാര്യം, ഒന്ന് പഠിച്ച് ചില കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ ഇപ്പോൾ ഇരിക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ 2-3 മാസമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ ആക്ടിവിറ്റിയൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ടാകാം. അപ്പോൾ അതിലേക്ക് വരാനെടുക്കുന്ന ഒരു സമയമുണ്ട്, അത് നിങ്ങളും മനസ്സിലാക്കുക എന്ന് പറഞ്ഞ്. ഇപ്പോൾ പകുതി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി എണീറ്റ് പോകാൻ തോന്നുന്നു, പക്ഷേ പോകരുത്. നിങ്ങൾ ആ സ്റ്റഡി ടേബിളിൽ അല്ലെങ്കിൽ എവിടെ ഇരുന്നാണോ നിങ്ങൾ പഠിക്കുന്നത് അവിടെ തന്നെ കുറച്ച് നേരം ഒന്ന് ഇരിക്കുക, ഒന്ന് റിലാക്സ് ചെയ്ത് വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ടൈം ടേബിളിൽ നിന്നും വ്യതിചലിച്ച് മാറി ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് എഴുന്നേറ്റ് പോകരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ പഠിക്കുമ്പോൾ നിങ്ങളൊരു നാപ്പ് എടുക്കുക. ജസ്റ്റ് ഒന്ന് എണീറ്റ് മുഖം കഴുകുകയോ അടുത്ത റൂമിൽ ഫ്രണ്ട് ഫ്രീ ആയിട്ടിരിക്കുന്നെങ്കിൽ ഒന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, സ്വന്തം റൂമിൽ തന്നെ ഒന്ന് നടക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഈ 1 മണിക്കൂറിന് ഇടയ്ക്ക് എന്തെങ്കിലും രീതിയിൽ ഡിസ്ട്രാക്റ്റഡായി ബോറടിക്കുന്നു എനിക്ക് നിർത്താം എന്ന് തോന്നിയാൽ ഒരു കാരണവശാലും ആ ഉറപ്പിച്ച സമയത്തിൻ്റെ ഇടയിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകരുത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുവാണ്. അപ്പോൾ ആ ഒരു സ്ട്രീമിലേക്ക് വരാനായി നമ്മൾ സമയമെടുക്കും.
പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരണം. കാരണം നമ്മൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ കണ്ടന്റുകൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പഠിത്തത്തിന്റെ ഒരു ലെവലും മാറേണ്ടതാണ്. തിയറിയൊക്കെ കുറച്ചുകൂടെ ഷാർപ്പൻ ചെയ്ത് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് പഠിച്ചു പോവുക എന്നുള്ളതാണ് ഈ മാസങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനേക്കാളും പ്രയോറിറ്റി പഠിക്കുന്നതിനാണ്. അത് എങ്ങനെ പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു കാര്യമായിട്ട് കാണാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ല്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.